इडय कन्यके पोवुकनी चंद्र कलभं चार्तियुरनुयम नाविन प्रमदवनम वीण्डुम आदियुष संध्य पूत्त दिविडे മലയാളിയുടെ കാൽപ്പനിക ഭാവുകത്വമത്രയും ഒഴുകിയെത്തുന്ന മധുരനാദം നാദബ്രഹ്മത്തിന്റെ സാഗരം നീന്തിവന്ന ഗന്ധർവ ഗായകൻ അരനൂറ്റാണ്ടിലധികമായി അനേകായിരം ഗാനങ്ങളിലൂടെ ആസ്വാദക ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അനശ്വര ഗായക ജന്മം യേശുദാസ് 50 വർഷങ്ങൾക്ക് മുൻപാണ് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലൂടെ എം ബി ശ്രീനിവാസൻ എന്ന സംവിധായകൻ ഈശ്വര നിയോഗം പോലെ അപ്രപാളികളിൽ ഈ ശബ്ദം ആദ്യമായി കേൾപ്പിച്ചത്. സത്യൻ മുതൽ പൃഥ്വിരാജ് വരെയുള്ള തലമുറ വെള്ളിത്തിരയിൽ പാടിത്തകർത്തത് ഈ ഗായകന്റെ തണലിലായിരുന്നു. അമിതാഭ് ബച്ചനും കമൽഹാസനും പോലുള്ള നടന വിസ്മയങ്ങളിലൂടെ ഭാരതം മുഴുവൻ അലയടിച്ചത് മലയാളികളുടെ ഈ പ്രിയനാദമായിരുന്നു. വിവിധ ദക്ഷിണേന്ത്യൻ ഭാഷകളിലായി 16 ഗാനങ്ങൾ ഒരേ ദിവസം ഈ ഗായകനാൽ ആലേഖനം ചെയ്യപ്പെടുമ്പോൾ ജാതിമത ഭേദമന്യേ ലോകമെമ്പാടുമുള്ള ആരാധനാലയങ്ങൾ ഈ നാദവിസ്മയത്തിൽ പകലിരവുകൾ തുടങ്ങുമ്പോൾ ആ ശബ്ദഗരിമയിൽ 7 സ്വരങ്ങൾ സ്വർഗീയ നാദമുതിർക്കുമ്പോൾ നാം അറിയുന്നു കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് മലയാളിയിലൂടെ ഈശ്വരൻ ലോകത്തിന് നൽകിയ അപൂർവ ഗായകനെന്ന്. ആകാശത്തോളം വിശേഷണങ്ങളിൽ തഴുകുമ്പോഴും അതുല്യം എന്ന വാക്കായി പ്രകീർത്തിക്കപ്പെടുമ്പോഴും അഗസ്റ്റിൻ ജോസഫിന്റെ സീമന്തപുത്രനെ മലയാളികളുടെ യേശുദാസും ദാസേട്ടനുമായി വളർത്തിയെടുത്ത പ്രിയ ഗുരുഭൂതരുടെ സന്നിധിയിൽ അഞ്ജലീബദ്ധനായി നിൽക്കുന്ന യേശുദാസിന് ആദരപൂർവം സ്വാഗതം ഏഷ്യാനെറ്റിന്റെ ഈ സംഗീതാർച്ചനയിലേക്ക്.